ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോയിൽ ഗൈസ് നമ്മൾ മിസ്റ്ററി സൈനിങ്സ് എന്ന് പറഞ്ഞ പുതിയ ഇവൻ്റ് ഉണ്ടല്ലോ ഗൈസ്. അപ്പം നമ്മുടെ ഈ ഫിഫ മൊബൈലിലേക്ക് മിസ്റ്ററി സൈനിങ്സ് എന്ന് പറഞ്ഞ പുതിയ ഇവൻ്റ് വന്നിരിക്കുകയാണ്. അപ്പം കിഡിലൻ ഇവൻ്റ് ആണ് ഗൈസ്. കിഡിൽ എന്ന് പറഞ്ഞാൽ കിഡിലോസ് ഇവൻ്റ് ആണ്. അപ്പോൾ ഫ്രീ ആയിട്ട് 114 പ്ലെയറിനൊക്കെ കിട്ടാൻ പോകുന്നൊരു ഇവൻ്റ് ആണ്. അപ്പോൾ നമ്മളെപ്പോലത്തെ F2P പ്ലെയേഴ്സിനൊക്കെ കിഡിലെ ലക്കടിച്ചു എന്നൊക്കെ കാണാൻ തന്നെ പറയാം. ഓക്കെ ഗൈസ്, നമ്മളിവിടെ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മിസ്റ്ററി പ്ലെയർ 110 പ്ലസ് OVR ഉള്ള ഒരു പ്ലെയറിനെ കിട്ടും. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 110 പ്ലസ് എനിക്ക് തോന്നുന്നു ഹീറോസ് ജെർണിയിലെ പ്ലെയറാണ് ഗൈസ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 2.5 നമുക്ക് 108 തൊട്ട് 110 വരെ ഉള്ള പ്ലെയറിനെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് 114 കിട്ടും. അതുമാത്രമല്ല ഗൈസ്, വേറൊരു കിഡിലോസ്കി കാര്യം എന്ന് പറഞ്ഞാൽ 114 ഈ യൂട്ടോട്സ് പ്ലെയർ എന്ന് പറഞ്ഞാൽ ട്രേഡബിൾ ആയിരിക്കും. യെസ് ഗൈസ്, നമുക്ക് മാർക്കറ്റിൽ സെല് ചെയ്യാൻ പറ്റുന്നൊരു പ്ലെയർ ആയിരിക്കും. ഓക്കെ, അത് പൊളിച്ച് ഗൈസ് ഈ എന്തെങ്കിലും വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വിറ്റാൽ തന്നെ ഇപ്പോൾ തന്നെ 1 ബില്യൺ അടുത്ത് റേറ്റ് ഉണ്ട്. അപ്പം വിറ്റ് കഴിഞ്ഞാൽ എല്ലാവരും വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും മാർക്കറ്റ് ക്രാഷ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഫ്രീ ആയിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 108 പ്ലസ് OVR ഉള്ള പ്ലെയറിനെയാണ് കിട്ടിയേക്കുന്നത്. നല്ലൊരു പ്ലെയറിനെ തന്നെ കിട്ടട്ടെ. യെസ് ഗൈസ്, ടോട്സിയുടെ ലൈക്കണാണോ? സെർബിയ ബ്ലാഹോവിച്ചാണോ ഗൈസ്? ഓ ഗൈസ്, ജോവിച്ച് എന്ന് പറഞ്ഞ പ്ലെയറിനെയാണ് കിട്ടിയേക്കുന്നത്. ഹ്യൂമിലിയം വാല്യൂ ഉള്ളൂ ഗൈസ്. ഞാൻ 110 പ്രതീക്ഷിച്ചിരുന്നു, സാരമില്ല. ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹീറോസ് ജെർണിയുടെ അൺട്രേഡബിൾ ആയിട്ടുള്ള പ്ലെയറിനെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ മിസ്റ്ററി പ്ലെയർ എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് 110 പ്ലസ് ആയിട്ടുള്ള പ്ലെയറിനെയാണ് കിട്ടുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ അടുത്തത് പൊസിഷൻ ആൻഡ് നേഷൻ. ഓക്കെ, ഫോട്ടോ ആൻഡ് നെയിം. ഓക്കെ ഗൈസ്, നമ്മുടെ മിസ്റ്ററി സൈനിങ്സ് ഇവൻ്റ് എന്തായാലും പൊളിച്ചിട്ടുണ്ട് ഗൈസ്. ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് യൂട്ടോട്സ് പ്ലെയേഴ്സിൻ്റെ വാല്യൂ ഒക്കെ ഒന്ന് നോക്കിയേക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ തന്നെ 1.3 മില്യൺ ആണ് മിനിമം വാല്യൂ എന്ന് പറയുന്നത്. അല്ല, 1.2 മില്യൺ ആണ് മിനിമം വാല്യൂ എന്ന് പറയുന്ന എല്ലാ പ്ലെയേഴ്സിൻ്റെയും. മിക്കവാറും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ എല്ലാവരും വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് ഉറപ്പായിട്ട് ക്രാഷ് ആകുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഉറപ്പായിട്ട് മാർക്കറ്റ് ക്രാഷ് ആവും. അപ്പോൾ എല്ലാവരും വില കുറയാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അവർ മാർക്കറ്റ് ക്രാഷിന് വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വാൽവർഡേനെ കൊണ്ടുവന്ന് മാർക്കറ്റ് ക്രാഷാക്കിയ പോലെ തന്നെ ഇവർ ഈ പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് മാർക്കറ്റ് ക്രാഷാക്കാനാണ് പരിപാടിയെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഓക്കെ ഗൈസ്, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏത് പ്ലെയറിനെ കിട്ടുമെന്ന് അറിയില്ല. എനിക്ക് കുറേ സ്കില്ലും ഉണ്ട്. എനിക്ക് പിന്നെയും കുറേ സ്കില്ലിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിൽക്കും, എന്തായാലും വിൽക്കും. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമുക്കിവിടെ ഞാൻ വാച്ച് ലിസ്റ്റ് ഇട്ട പ്ലെയേഴ്സ് മൊത്തം ഇപ്പോൾ വാല്യൂ റോക്കറ്റ് പോലെയാണ് കൂടിയേക്കുന്നത്. ഓക്കെ, എന്തായാലും ഇവരുടെ വാല്യൂ ഉറപ്പായിട്ടും പറയും. 112 പ്ലെയേഴ്സിൻ്റെ എല്ലാവരുടെയും മിക്കവരുടെയും 100 to 90 മില്യൺ വരെ വാല്യൂ ആകും. 111 എല്ലാവരുടെയും 50 to 30 മില്യൺ വരെ വാല്യൂ ആകും. പിന്നെ ഗൈസ് എനിക്ക് പറയാനുള്ളത്, ഓക്കെ, മിക്കവരും എല്ലാവരും ഈ ഇത് തന്നെ ചെയ്യാൻ നോക്കുക. ബിക്കോസ് നമുക്ക് നല്ലൊരു വിധത്തിലുള്ള ലാഭം തന്നെ ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. 114 ട്രേഡബിൾ ആയിട്ടുള്ള യൂട്ടോട്സ് പ്ലെയറിനെ എടുത്ത് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 115 പ്ലെയറിനെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ 115 പ്ലെയറിൻ്റെ ഒരു വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും 2 ബില്യൺ അടുത്ത് വരെ വാല്യൂ വരും. 2 ബില്യൺ ആണ് ഗൈസ് വാല്യൂ വരാൻ പോകുന്നത്. ഓക്കെ, ചിലർ എന്ന് പറഞ്ഞാൽ ഒരു 7-8 പ്ലെയേഴ്സിന് മാത്രമേ ഉള്ളൂ 1 ബില്യൺ. അതാണെങ്കിലും ഗൈസ് നമുക്ക് ലക്കാണ്. 1 ബില്യൺ കോയിൻസ് എന്ന് പറഞ്ഞാൽ സുമ്മാവാ. ഈ ഇവൻറ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണോ അത് ജസ്റ്റ് ആയിട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ എത്തുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ കിടന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.